മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ദുരന്തത്തിൽ നിന്ന് കരകയറാതെ കേരളം. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 75 ഇന്ന് മാത്രം മരണസംഖ്യ 15 രണ്ട് ദിവസമായി തെരച്ചിൽ തുടരുന്ന മലപ്പുറം കോട്ടക്കുന്നിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു. വൻ ദുരന്തമുണ്ടായ ഭൂതാനത്ത് ഇതുവരെ 13 മൃതദേഹങ്ങൾ കിട്ടി. ഒരു മൃതദേഹം കണ്ടെങ്കിലും പുറത്തെടുക്കാനായിട്ടില്ല. ഇവിടെ 50 ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിലാണ്. തൃശൂരിൽ വെള്ളക്കെട്ടിൽ വീണ പെരിങ്ങാവ് സ്വദേശി മംഗലത്ത് വീട്ടിൽ പ്രദീപ് അന്തരിച്ചു. വൻ ദുരന്തമുണ്ടായ നിലമ്പൂർ ഭൂതാനത്ത് ഇപ്പോഴും 50 പേർ മണ്ണിനടിയിലാണ്. ഇവർക്കായി തിരച്ചിൽ തുടരുന്നു. മുഴുവൻ മണ്ണും നീക്കി മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ ദിവസങ്ങൾ എടുത്തേക്കും. മലപ്പുറം കോട്ടക്കുന്നിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അമ്മയുടെയും മകന്റെയും മൃതദേഹങ്ങൾ കിട്ടി. ചാത്തക്കുളം സ്വദേശി ഗീതു, മകൻ 1.5 ധ്രുവ് എന്നിവരാണ് മരിച്ചത്. വയനാട് മേപ്പാടി പുത്തുമലയിലും ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇവിടെ ആകെ മരണസംഖ്യ 11. കണ്ണൂരിൽ 2, കാസർഗോഡ്, കോഴിക്കോട്, തൃശൂർ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓരോരുത്തരും ഇന്ന് മരിച്ചു. സംസ്ഥാനത്താകെ മഴ കുറഞ്ഞെങ്കിലും ദുരന്തഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. 2 കൂടി ജാഗ്രത തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 1-2 കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രവചിക്കുന്നത്. അതുകൊണ്ട് 2 കൂടി നല്ല ജാഗ്രത നാം പുലർത്തേണ്ടതായിട്ടുണ്ട്. ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിലമ്പൂർ ഭൂതാനത്ത് കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണം 13. ഇന്ന് 4 ശരീരങ്ങളാണ് കണ്ടെത്തിയത്. ഇതിൽ 3 മൃതദേഹങ്ങൾ പുറത്തെടുക്കാനായി. മഴ മാറി നിന്നത് തെരച്ചിലിന് സഹായകരമായിരുന്നു. 3 കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. ഇന്നലെ 5 മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തും 2 കുടുങ്ങിയെന്ന് കരുതുന്ന സ്ഥലത്തും മണ്ണിടിച്ചിലുണ്ടായ മലഞ്ചെരുവിലും 3 മൃതദേഹം കണ്ടെത്തി. ഇതിലൊരു സ്ത്രീയുടെ മൃതദേഹം പുറത്തെടുക്കാനായിട്ടില്ല. മണ്ണ് വീണ് നികന്ന സ്ഥലത്തെ മരങ്ങൾ മുറിച്ചുമാറ്റി പ്രദേശത്തേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുകയാണ് രക്ഷാപ്രവർത്തകർ. ഇവിടെ മണ്ണു നീക്കി പരിശോധിക്കാൻ കഴിയില്ലെന്നതാണ് പ്രതിസന്ധി. 63 കാണാതായെന്നും ഇവർക്കായുള്ള തെരച്ചിൽ തുടരുമെന്നും പ്രദേശം സന്ദർശിച്ച ജില്ലാ കളക്ടർ ജാഫർ മാലിക് പറഞ്ഞു. ഇന്നെ നമുക്ക് ഇവിടെ സഫീഷ്യന്റ് മെൻ പവേഴ്സ് ഉണ്ട്. പോലീസിന്റെ ഒരു ഏകദേശം 50 NDRFന്റെ 2 ടീമുണ്ട്, ഫയർഫോഴ്സിന്റെ 120 ആർമിന്റെ മെഷീനറി എഞ്ചിനീയറിംഗ് വിംഗ് എത്തിയിട്ടുണ്ട്. ലോക്കൽസ് ഉണ്ട്. ഒരു 11 ബോഡി റിക്കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 19 കുടുംബത്തിന് ഏകദേശം ഒരു 63 ബോഡി ഇനി കിട്ടാനുണ്ട്. ടോട്ടൽ 11 കിട്ടി. ഇനി ഒരു 50 ബോഡി കിട്ടാൻ ഇതിനകത്തുണ്ടാവും. മന്ത്രി KT ജലീൽ, സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. പരിശോധന വിപുലപ്പെടുത്തുകയും പരമാവധി നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ വേണ്ടി പറ്റുക, ഈ പ്രദേശവാസികൾ എന്താണോ അതിനെ സംബന്ധിച്ച് പറയുന്നത്, ആ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ എടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടുതൽ യന്ത്രങ്ങളുടെ സഹായത്തോടെ തെരച്ചിൽ വ്യാപിപ്പിക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. നാളെ രാവിലെ 8 മുതൽ തെരച്ചിൽ തുടരും. ന്യൂസ് 18, മലപ്പുറം. ദുരന്തത്തിൽ വിറങ്ങലിച്ച ഭൂതാനം നിവാസികൾക്ക് ആശ്വാസം പകർന്ന രാഹുൽ ഗാന്ധി. ഭൂതാനം സെന്റ് ജോസഫ് മലങ്കര പള്ളിയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച രാഹുൽ പ്രദേശവാസികളുമായി സംസാരിച്ചു. ക്യാമ്പിലെ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ആരാഞ്ഞു. അരമണിക്കൂറോളം ക്യാമ്പിൽ ചെലവഴിച്ച രാഹുൽ അപകടം നടന്ന സ്ഥലത്തും സന്ദർശനം നടത്തി. അപകടം നടന്ന സ്ഥലത്തേക്കുള്ള സന്ദർശനം നേരത്തെ നിശ്ചയിച്ചതായിരുന്നില്ല. ഭൂതാനം നിവാസികൾക്ക് എല്ലാവിധ സഹായവും നൽകുമെന്ന് രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തു. മലപ്പുറം കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിലും രാഹുൽ പങ്കെടുത്തു. അമ്മയുടെയും പിഞ്ചുമകന്റെയും ദാരുണാന്ത്യത്തിൽ പകച്ചു നിൽക്കുകയാണ് മലപ്പുറം കോട്ടക്കുന്ന്. മണ്ണിടിച്ചിലിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഗീതു, മകൻ 1.5 ധ്രുവ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ഗീതുവിന്റെ ഭർത്താവ് ശരത് തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മണ്ണ് മുകളിൽ വീണ് തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു ഗീതുവിന്റെയും മകൻ ധ്രുവിന്റെയും മൃതദേഹങ്ങൾ. പിഞ്ചോമനയുടെ കയ്യിൽ അമ്മ ഗീതു മുറുകെ പിടിച്ചിരുന്നു. മരണത്തിലും മകനെ തനിച്ചാക്കില്ലെന്ന പോലെ. ചെളിയിൽ പൊതിഞ്ഞുകിടന്ന മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകരുടെ ഉള്ളലച്ചു. 2 തുടരുന്ന തെരച്ചിലിന് ശേഷമാണ് ഇവരെ കണ്ടെത്തിയത്. ഗ
ഗീതുവിന്റെ ഭർത്താവ് ശരത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴിക്ക്. മൊറയൂർ സ്വദേശിയായ ഗീതുവും കുടുംബവും ഇവിടെ വാടകയ്ക്ക് താമസം ആരംഭിച്ചത് 2 വർഷങ്ങൾക്ക് മുമ്പാണ്. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു ഈ അമ്മയും മകനും. അവരെ ബന്ധം നല്ല ആൾക്കാരാണ്, ഒരു കുഴപ്പമില്ല. നമ്മളെ കാട്ടാലവാസികൾ നമ്മളെ നല്ല ബന്ധമാണ്. അവർ എന്തിനെങ്കിലും നമ്മൾ വീട്ടിൽ വരും, നമ്മൾ അങ്ങോട്ടും പോയാലുണ്ട്. ശരത്തിന്റെ അമ്മയെയും മണ്ണടിച്ചിലിൽ കാണാതായിരുന്നു. ഇവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവിന്റെ മൃതശരീരം മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അത് ചെറുതായൊന്നുമല്ല കോട്ടക്കുന്നിനെ കണ്ണീരണിയിച്ചത്. കോട്ടക്കുന്നിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം SS ശരൺ, News 18. നിലമ്പൂരിൽ ഒറ്റപ്പെട്ടുപോയ പ്രദേശ സൈനിക ഹെലികോപ്റ്ററിലൂടെ ഭക്ഷണം വിതരണം ചെയ്തു. മലപ്പുറത്തുനിന്നുമാണ് ഭക്ഷണ പാക്കറ്റുകൾ കൊണ്ടുപോയത്. മഴ മാറി നിന്നെങ്കിലും ഉരുൾപൊട്ടിയ മേപ്പാടി പുത്തുമലയിൽ നിന്ന് ഒരു മൃതദേഹം മാത്രമാണ് ഇന്ന് കണ്ടെത്താനായത്. ഇരുട്ടു പരന്നതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. വലിയ തോതിൽ ചെളിയും മരങ്ങളും അടിഞ്ഞതുകൊണ്ട് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ഉരുൾപൊട്ടലിനു മുൻപ് വയനാട്ടിലെ ഏറ്റവും സുന്ദരമായ ഗ്രാമമായിരുന്നു പുത്തുമല. നിമിഷങ്ങൾ കൊണ്ട് ഇവിടം ദുരന്തഭൂമിയായി. ഉറ്റവർ കൺമുന്നിൽ ഒലിച്ചുപോയതിന്റെ ആഘാതത്തിലാണ് പുത്തുമലയിൽ ബാക്കിയായവർ. 3:55-4 മണി അടുത്ത് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ അച്ഛനും അമ്മയും വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചേച്ചിനെ പോയി ഒന്ന് നോക്കിയിട്ട് വരാം, നിങ്ങൾ കുറച്ചപ്പുറം മാറി നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ, ഞങ്ങൾ മാറി നിന്നോളാ പറഞ്ഞു. നീ പോയി നോക്കിയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏകദേശം ഞാൻ ഒരു 30 മീറ്റർ ദൂരെ എത്തിയപ്പോഴത്തേക്കും സംഭവം ഇങ്ങനെ സംഭവിച്ചു. നെഹ്റുവിൻ്റെ അമ്മ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഭയ്യാ പ്ലീസ് കൻ യു ബി സൈലന്റ് ഫോർ 1 മിനിറ്റ്. വി ജസ്റ്റ് ഹാഡ് എ മീറ്റിംഗ് ഹിയർ and we went into the details of the rescue operation. We had a presentation. The general sense is that the operation is going okay. I went also to some of the sites today where there was a landslide and there's some bodies, so I asked them to expedite the work there. In the camps people were saying that they require medicines and cleaning equipment, so we mentioned that here as well. Of course this is a tragedy and the rest of the nation must help Kerala, and the government, national government, must help Kerala as well. I also called the Prime Minister and I mentioned to him that this is a tragedy that has taken place and that the central government must help. We also discussed the compensation details with the state government right now, and they have committed that they will be doing that as soon as possible. കളക്ടറേറ്റിലെ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഉരുൾപൊട്ടിയ മേപ്പാളി പുത്തുമലയുടെ ആകാശ ദൃശ്യം ഏറ്റുമൊടുവിലത്തെ പുറത്തു വന്നു. സൈനിക ഹെലികോപ്റ്ററിൽ നിന്നാണ് ദൃശ്യം പകർത്തിയത്. അതിലേക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ കുറയും. നാളെ 1 ജില്ലകളിലും റെഡ് അലർട്ടില്ല. നാളെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ 15 മുതൽ വീണ്ടും മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് തുടരുകയാണ്. നാളെ മുതൽ സംസ്ഥാനത്ത് മഴ കുറയും. നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മാത്രമാണുള്ളത്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായ 7ാം ദിവസവും സംസ്ഥാനത്ത് മഴ ശരാശരിയുടെ മുകളിലെത്തി. 80 മില്ലിമീറ്ററിന് മുകളിലാണ് ഇന്നലെ മുതൽ ഇന്ന് രാവിലെ വരെ ലഭിച്ച മഴ. വടകരയിലാണ് കൂടുതൽ മഴ ലഭിച്ചത്, 210 മില്ലിമീറ്റർ. 22 കേന്ദ്രങ്ങളിൽ 100 മില്ലിമീറ്ററിൽ കൂടുതലാണ് മഴ രേഖപ്പെടുത്തിയത്. നാളെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ 15 മുതൽ വീണ്ടും മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. News 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ജാഗ്രത തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് 2 ഹെലികോപ്റ്ററുകൾ എത്തിച്ചു.
1551 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 227,000 പേരാണ് കഴിയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രവചിക്കുന്നത്. അതുകൊണ്ട് രണ്ട് ദിവസം കൂടി നല്ല ജാഗ്രത നാം പുലർത്തേണ്ടതായിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലകളിലാണ് പ്രധാന ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 1551 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുകയാണ്. മഴ മാറിയതോടെ സംസ്ഥാനത്ത് KSRTC സർവീസുകൾ സാധാരണ നിലയിലായി തുടങ്ങി. ഷൊർണൂർ മംഗലാപുരം ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. നാളെ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകും എന്നാണ് റെയിൽവേ അധികൃതരുടെ പ്രതീക്ഷ. പ്രളയക്കെടുതി രൂക്ഷമായ വയനാട് നിലമ്പൂർ ഭാഗങ്ങളിലേക്കാണ് രാവിലെ മുതൽ KSRTC സർവീസ് പുനരാരംഭിച്ചത്. റോഡിൽ നിന്ന് വെള്ളക്കെട്ട് കുറഞ്ഞ സാഹചര്യത്തിലായിരുന്നു സർവീസ്. സുൽത്താൻ ബത്തേരിയിലേക്കും മലപ്പുറത്തെ വഴിക്കടവിലേക്കുമായിരുന്നു ആദ്യ സർവീസ്. പാലക്കാട്, കണ്ണൂർ, തൃശൂർ ജില്ലകളിലേക്കും KSRTC സർവീസ് പുനരാരംഭിച്ചു. നിലമ്പൂരിലേക്കും വയനാട്ടിലേക്കും ബസ് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. പട്ടാമ്പി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിൽ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. തിരുവല്ല അമ്പലപ്പുഴ റൂട്ടിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് നിന്ന് ഷൊർണൂരിലേക്കുള്ള ട്രെയിൻ സർവീസ് നാളെ ആരംഭിക്കും. ഷൊർണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും തിരിച്ചും ട്രയൽ റൺ നടന്നു. സതേൺ റെയിൽവേയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധരുമടങ്ങുന്ന സംഘം ഫറൂഖിലുൾപ്പെടെയുള്ള റെയിൽപാലങ്ങൾ പരിശോധിച്ച് ബലക്ഷയമില്ലെന്ന് ഉറപ്പുവരുത്തി. രണ്ട് ദിവസമായി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിൻ സർവീസ് നിലച്ചിരുന്നു. എസ് വിനേഷ് കുമാർ, News 18, കോഴിക്കോട്. മഴ ശക്തി കുറഞ്ഞതോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. അബുദാബിയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനമാണ് ആദ്യം ലാൻഡ് ചെയ്തത്. അബുദാബിയിൽ നിന്നുള്ള ഇൻഡിഗോ E1735 വിമാനം 12:20 ലാൻഡ് ചെയ്തതോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വീണ്ടും സുസജ്ജമായി. ഇന്ന് രാവിലെ 9 മണിക്ക് തന്നെ ചെക്ക് ഇൻ ആരംഭിച്ചിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ വിമാനത്താവളം തുറക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ മഴ കുറഞ്ഞതിനാൽ നേരത്തെ വിമാനമിറക്കുകയായിരുന്നു. കനത്ത മഴയെ തുടർന്ന് റൺവേയിൽ വെള്ളം നിറഞ്ഞതോടെയാണ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചിട്ടത്. റൺവേയിൽ നിറഞ്ഞ വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള ശ്രമം അന്നു തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നലെ മഴ കുറഞ്ഞതോടെയാണ് ഈ ശ്രമം വിജയം കണ്ടത്. റൺവേയിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്ത് വൃത്തിയാക്കുകയും ചെയ്തു. വിമാനത്താവളത്തിൻ്റെ പുറകുവശത്തെ ചെങ്കൽച്ചോട്ടിൽ ജലവിതാനം ഉയർന്നതാണ് അടച്ചിടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. വിമാനത്താവളം അടച്ചപ്പോൾ കുടുങ്ങിയ 8 വിമാനങ്ങളിൽ 6 ഇന്നലെ യാത്രക്കാരില്ലാതെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു. ശേഷിക്കുന്ന 2 വിമാനങ്ങൾ ഇന്ന് യാത്രക്കാരുമായി പുറപ്പെടും. News 18, കൊച്ചി. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും പ്രളയബാധിത മേഖലകളിൽ സന്ദർശിച്ച് കേരളത്തെ തിരിഞ്ഞു നോക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കർണാടകത്തിലെ ബെൽഗാവി മേഖലയിലും മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലുമാണ് അമിത്ഷാ വ്യോമ നിരീക്ഷണം നടത്തിയത്. കേരളം, കർണാടകം, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹാപ്രളയത്തിന്റെ പിടിയിലാണ്. കർണാടകത്തേക്കാൾ കൂടുതൽ ആളപായമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യോമ നിരീക്ഷണം നടത്തിയത് കർണാടകത്തിലെയും മഹാരാഷ്ട്രയിലെയും പ്രളയബാധിത പ്രദേശങ്ങളിൽ മാത്രം. ഉച്ചവരെ അമിത്ഷാ ചെന്നൈയിലുണ്ടായിരുന്നു. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന്റെ പുസ്തക പ്രകാശനത്തിന് ശേഷം ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം വടക്കൻ കർണാടകത്തിലെ ബെൽഗാവിയിലെത്തി. തുടർന്ന് ഹെലികോപ്റ്ററിൽ പ്രളയബാധിത മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തി. കർണാടക മുഖ്യമന്ത്രി BS യെഡ്യൂരപ്പ, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഇതിനുശേഷം അമിത്ഷാ മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലെയും കോലാപൂരിലെയും പ്രളയബാധിത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തി. ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതിയും വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, News 18. നാളെ കേരളത്തിൽ ബലിപെരുന്നാൾ. പ്രളയ ദുരന്തത്തിനിടയിലെ പെരുന്നാൾ ദിനത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി സഹായ പ്രവർത്തനങ്ങളിൽ അണിചേരാനാണ് വിവിധ മതസംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രളയബാധിതർക്കായി സഹായധനശേഖരണവും നടക്കും. ഗൾഫ് രാജ്യങ്ങൾ ഞായറാഴ്ച ബലിപെരുന്നാൾ ആഘോഷിച്ചു. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതിനെ ദൈവത്തിനായി ത്യജിക്കാൻ പ്രവാചകൻ ഇബ്രാഹിം നബി ഒരുങ്ങിയതിന്റെ സ്മരണയാണ് ബലിപെരുന്നാൾ. സജീവമായ പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കാറുള്ള വടക്കൻ കേരളത്തിൽ ഇത്തവണ ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ പ്രാർത്ഥനകൾ മാത്രം. പെരുന്നാളിനായി ആഴ്ചകൾക്ക് മുൻപ് ഒരുങ്ങിയ വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പെരുന്നാൾ നമസ്കാര ശേഷം പ്രളയബാധിതരെ സഹായിക്കാൻ സഹായ സമാഹരണം നടക്കും. ഹജ്ജിനായി 25 ലക്ഷം തീർത്ഥാടകർ അറഫ മൈതാനിയിൽ ഒത്തുകൂടി. അറഫയിൽ ഇത്തവണ അപ്രതീക്ഷിതമായി മഴയും പെയ്തു.
പ്രളയ ദുരന്തത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കണമെന്ന പ്രാർത്ഥനയിലായിരുന്നു മലയാളി ഹജ്ജ് സംഘങ്ങൾ. ഇന്ത്യയിൽ നിന്ന് 200,000 വിശ്വാസികളാണ് ഈ വർഷം ഹജ്ജിനെത്തിയത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഞായറാഴ്ച ബലിപെരുന്നാൾ ആഘോഷിച്ചു. കേരളത്തിലെ പ്രളയ വാർത്തകളുടെ ആശങ്കകളിലായിരുന്നു പ്രവാസി മലയാളികൾ ഏറെയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തിന് കനത്ത ആഘാതമാണ് പ്രളയമുണ്ടാക്കിയതെന്ന് മന്ത്രി തോമസ് ഐസക്. കളക്ടർമാർക്ക് 23 കോടി രൂപ വീതം അനുവദിച്ചു. ദുരിതാശ്വാസം നൽകരുതെന്ന് പറയുന്നവർ ദുഷ്ടബുദ്ധികളാണെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 രൂപ പോലും വകമാറ്റാൻ കഴിയില്ലെന്നും ഐസക് ആലപ്പുഴയിൽ പറഞ്ഞു. എത്ര തോത് എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം, ചർച്ച ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകാം. ഒരു സ്ഥലത്തും ക്യാമ്പുകളിൽ പണമില്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. 22.5 കോടി രൂപ ഇങ്ങനെ കളക്ടർമാർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു, ക്യാമ്പും മറ്റും തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ചെയ്യാം. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ പട്ടാമ്പി പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകിയിരുന്നതിനാൽ 2 ദിവസമായി പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു. മഴ കുറഞ്ഞതോടെ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നു. വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറക്കുക കൂടി ചെയ്തതോടെ ഏറെ ആശ്വാസമായി. ഇതോടെയാണ് ബലപരിശോധനയ്ക്ക് ശേഷം പട്ടാമ്പി പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. പാലത്തിൽ നിന്നും വെള്ളമിറങ്ങിയതോടെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ഇരുവശങ്ങളിലുമുള്ള സംരക്ഷണ വേലി നേരെയാക്കി. തുടർന്നാണ് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. മറ്റു തരത്തിലുള്ള അപകട സാധ്യതയൊന്നും ഇപ്പോൾ പാലത്തിലുള്ളതായിട്ട് കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ബ്രിഡ്ജസിൻ്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവരൊന്നും ആ നിലയ്ക്കുള്ള ഒരു അപകട സാധ്യതയോ മറ്റോ ചൂണ്ടിക്കാണിച്ചില്ല. എന്നാൽ വലിയ ചരക്കു വാഹനങ്ങൾക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ട്. 2 ദിവസമായി ഗതാഗതം നിരോധിച്ചതിനാൽ ജനം ഏറെ ദുരിതത്തിലായിരുന്നു. പാലം തുറന്നതോടെ മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായി. ന്യൂസ് 18, പാലക്കാട്. ഉരുൾപൊട്ടിയ മേപ്പാടി പുത്തുമലയുടെ ആകാശ ദൃശ്യം സൈനിക ഹെലികോപ്റ്ററിൽ നിന്നാണ് ദൃശ്യം പകർത്തിയത്. മഴയ്ക്ക് വീണ്ടും സാധ്യത ഉള്ളതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളെയും ചേർത്ത് മുന്നൊരുക്കം നടത്തി. ഇതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ പ്രളയ സാധ്യതയുള്ള മേഖലകളിലെ അഗ്നിശമന സേനാ കേന്ദ്രങ്ങളിൽ വള്ളങ്ങളുമായി നിശ്ചിത ദിവസം വരെയും മത്സ്യത്തൊഴിലാളികളും ഉണ്ടാവും. കൊച്ചിയിൽ നിന്നും ഡാനിപോൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. പോയ വർഷം പ്രളയത്തിൽ നിന്ന് കേരളത്തെ കൈപിടിച്ചുയർത്തിയത്, കേരളത്തിന്റെ യഥാർത്ഥ ഹീറോസ് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചത് മത്സ്യത്തൊഴിലാളികളായ സുഹൃത്തുക്കളെയായിരുന്നു. ഈ വർഷവും അവർ വളരെ സജീവമായിട്ട് തന്നെ ഇടപെടുകയാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് അവരുടെ വിഭാഗത്തിൽ ക്രമീകരിച്ചിട്ടുള്ള വള്ളങ്ങളാണ്, മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളാണ്. ഇത് കേരളത്തിലെ പ്രളയ സാധ്യതയുള്ള മേഖലകളിൽ ഫയർഫോഴ്സിന് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ, കാരണം ഫയർഫോഴ്സിൻ്റെ സേനാവിഭാഗത്തിൻ്റെ സേവനവും നിസ്തുലമാണ്, അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ അവർക്കൊപ്പം നീങ്ങാനുള്ള ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള നദീതീരത്തോട് കേന്ദ്രീകരിച്ചുള്ള പല മേഖലകളിലും തന്നെ ഇത്തരം വള്ളങ്ങളും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളായ സുഹൃത്തുക്കളും എല്ലാവരും തന്നെ ഇതോടൊപ്പം ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി ഇതിൻ്റെ ഭാഗമായി ഏലൂരിൽ ഇവർ ക്യാമ്പ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ഇടപെടാൻ വേണ്ടി നമ്മളിവിടെ തയ്യാറെടുത്തിരിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ അന്ന് പറഞ്ഞ പോലെ ഇന്നും പറയണേ, ഈ ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പരമാവധി ആത്മാർത്ഥതയോടെ ഞങ്ങൾ സഹകരിക്കാൻ ഏത് നിമിഷം തയ്യാറാണ്. ജോലി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ സജീവമായിട്ട് തന്നെ തുടരുകയാണ്. ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ഓഫീസറൊക്കെ നല്ല രീതിക്ക് തന്നെ ഞങ്ങളോട് പെരുമാറുക എല്ലാം ചെയ്ത്. എന്തുമാത്രം ഒരു ക്രമീകരണങ്ങൾ ഇവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്? നമ്മളവർ 4 വഞ്ചിക്കകത്ത് ഒരു 10 ജീവനക്കാരെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവർ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ക്യാമ്പ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ സജ്ജമാണ്. മുഴുവൻ സുരക്ഷയും ഒരുക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് നമ്മളുടെ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. മത്സ്യത്തൊഴിലാളികളായ സുഹൃത്തുക്കളും അതിനൊപ്പം തന്നെ ചേരുന്നു എന്നത് കുറച്ചൊന്നുമല്ല ഈ രംഗത്ത് നിൽക്കുന്നവർക്ക് ആത്മവിശ്വാസം പകരുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷിജോ എം ജെയിംസിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18.
ആലപ്പുഴയിൽ മടവീണ, കൈനകരി, കനകാശ്ശേരി പാടശേഖരങ്ങൾക്ക് സമീപം നിന്ന 156 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. പുളിങ്കുന്നിൽ മടവീണ 152 ഹെക്ടർ കൃഷി നശിച്ചു. കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതും മഴ ശമിച്ചതും ആശ്വാസമായിട്ടുണ്ട്. കുട്ടനാട്ടിലെ കനകാശ്ശേരിയിൽ മടവീണതിനെ തുടർന്ന് മറ്റ് പാടശേഖരങ്ങളായ വലിയകരി, മീനപ്പള്ളി എന്നിവിടങ്ങളിലും വെള്ളം കയറി. 550 ഏക്കറോളം കൃഷി നശിച്ചു. പാടങ്ങൾക്ക് സമീപമുള്ള 70 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ബണ്ട് പുനർനിർമ്മാണം വേഗത്തിൽ നടത്തിയില്ലെങ്കിൽ രണ്ടാം കൃഷി നശിച്ചതിന് പുറമെ പുഞ്ചകൃഷി ഇറക്കാനാവില്ലെന്ന് കർഷകർ. ഈ പാടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ വലിയൊരു പാടത്തിനും പിന്നെ കനകാശ്ശേരി പാടത്തിനും ഈ റിങ് കൊണ്ടൊന്നും കിട്ടിയിട്ടില്ല. ഇത്തവണ തന്നെ സർക്കാർ 1000 കോടി അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ അതുപോലുള്ള വർക്കുകൾ വന്നാൽ മാത്രമേ ഈ ജനങ്ങളെ സംരക്ഷിക്കാനും ഈ പാടം സംരക്ഷിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പുളിങ്കുന്ന് വടക്കേക്കരിയിൽ മടവീണ് 152 ഹെക്ടർ നെൽകൃഷി നശിച്ചു. 6 താലൂക്കുകളിൽ 47 ക്യാമ്പുകളിലായി 4113 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മടവീണ് വെള്ളം കയറിയതിനെ തുടർന്ന് വീടൊഴിഞ്ഞു പോയിരിക്കുകയാണ് കനകാശ്ശേരിയിലെ നാട്ടുകാർ. ഇനിയെങ്കിലും ബലമുള്ള ബണ്ടുകൾ നിർമ്മിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18, ആലപ്പുഴ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്കുള്ള ധനസഹായത്തിൻ്റെ കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. സ്വകാര്യ ക്യാമ്പുകളും കളക്ഷൻ സെൻ്ററുകളും അനുവദിക്കില്ല. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും പ്രളയം തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നും എറണാകുളം കലക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞു. നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഗവൺമെൻറ് ചെയ്യാൻ കഴിയാവുന്ന കാര്യം സംബന്ധിച്ച് നാളെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. അതനുസരിച്ചുള്ള അതിൻ്റെ ഡയറക്ഷൻസും ജില്ലാ കലക്ടർമാർ കിട്ടും. ആ ലഭ്യമാകുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് ക്യാമ്പിൽ നിന്ന് ആളുകൾക്ക് എന്താണ് ആനുകൂല്യം കൊടുക്കുന്നത് എന്നുള്ളതനുസരിച്ച് അവർക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി അടിയന്തരമായിട്ടുണ്ടാവും. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്ന തിരുവനന്തപുരത്തെ കളക്ഷൻ സെൻ്ററുകൾ സജീവമായി. പ്രസ് ക്ലബ്ബിലെ കളക്ഷൻ സെൻ്ററിൽ നിന്നും അനു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു റിലീഫ് ക്യാമ്പാണിത്. ഇവിടെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലാണ് ഈ ക്യാമ്പ്. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഇവിടേക്ക് എത്തുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ മാത്രമല്ല പുറത്തുനിന്നുള്ള പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് കൂടെ ഇവിടെ ഈ റിലീഫ് ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അരിസാധനങ്ങൾ, മറ്റ് പെൺകുട്ടികൾ അടക്കമുള്ളവർക്കുള്ള വസ്ത്രങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഇന്ന് ഈ റിലീഫ് ക്യാമ്പിലെത്തി. രാവിലെ തുടക്കത്തിൽ ചെറിയ ഈ സാധനങ്ങൾ എത്തുന്നതിന് ഒരു പരിമിതി ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഉച്ചയോടുകൂടി വളരെ വളരെ നല്ല പങ്കാളിത്തം തന്നെ ഈ ക്യാമ്പുകൾ ഒരുക്കുന്നുണ്ട്. ഈ ചെറിയ സംരംഭമായി തുടങ്ങിയതാണ്. ഇപ്പോൾ നിരവധി സാധനങ്ങൾ, അതായത് ഒരു ലോറിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത അധികമുള്ള സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ഒരു പങ്കാളിത്തം ഈ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. തുടക്കത്തിൽ ഈ റിലീഫ് ക്യാമ്പുകളിലേക്ക് സാധനം എത്തിക്കുന്നതിൽ വളരെ ഒരു മന്ദഗതിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വളരെ സജീവമായി ഇത്തരം തലസ്ഥാനത്തടക്കമുള്ള ക്യാമ്പുകൾ മാറിയിരിക്കുന്നു. പ്രളയം ബാധിച്ച ഇരിങ്ങാലക്കുട പ്രദേശത്തിന്റെ ആകാശ ദൃശ്യങ്ങളിലേക്കാണ് ഇനി. വെള്ളത്തിൽ മുങ്ങിയ കർണാടകയിലെ ദേവദുർഗ യാഡ്ഗിർ റോഡിൽ ജീവൻ പണയം വെച്ച് ആംബുലൻസിന് വഴികാട്ടുന്ന കുട്ടിയുടെ ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. കൃഷ്ണാനദി കരകവിഞ്ഞതിനെ തുടർന്നാണ് ദേവദുർഗ റോഡ് വെള്ളത്തിൽ മുങ്ങിയത്. ഇന്നലെയാണ് ദുരന്തത്തിൽപ്പെട്ടവരുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിന് കുട്ടി വഴികാട്ടിയത്. പാലം ഏതാണെന്ന് ആംബുലൻസ് ഡ്രൈവർക്ക് മനസ്സിലായില്ല. ആ കുട്ടി മുന്നിൽ നടന്ന് വഴികാട്ടിയതുകൊണ്ട് ജീവൻ രക്ഷപ്പെടുകയും ചെയ്തു. കേരളം പോലെ കർണാടകയും മഹാരാഷ്ട്രവും ഗുജറാത്തുമെല്ലാം പ്രളയക്കെടുതിയിലാണ്. ഇതിനിടയിൽ ഗുജറാത്തിലെ ടങ്കാര പട്ടണത്തിൽ കണ്ട കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിൽ നിന്ന് രണ്ട് പെൺകുട്ടികളെ ചുമലിലേറ്റി അതിസാഹസികമായി പോലീസ് കോൺസ്റ്റബിൾ പൃഥ്വിരാജ് ജഡേജ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ. ഒരു കിലോമീറ്ററോളമാണ് അദ്ദേഹം ഈ കുട്ടികളെയും എടുത്തുകൊണ്ട് ഈ വെള്ളത്തിലൂടെ നടന്ന് അവരെ രക്ഷിച്ചത്.
പ്രളയബാധിതരെ അകമഴിഞ്ഞ് സഹായിക്കുകയാണ് എറണാകുളം ബ്രോഡ്വേയിലുള്ള ഒരു വ്യാപാരി. സ്വന്തം തുണിക്കടയിലെ മുഴുവൻ തുണിത്തരങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊടുക്കുന്ന വ്യാപാരിയുടെ വീഡിയോ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു. വൈപ്പിൻ മാലിപ്പുറം സ്വദേശി നൌഷാദാണ് മനസ്സ് തുറന്ന മനുഷ്യനായതും നാടിന് നല്ല മാതൃകയായതും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സഹകരിക്കരുത് എന്ന് ചിലർ ആഹ്വാനം ചെയ്യുമ്പോൾ ഇത്തരം നന്മയുള്ള മനുഷ്യരെ നമുക്ക് നെഞ്ചിലേറ്റാം. ഈ നന്മ പങ്കുവച്ചുകൊണ്ട് ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ഹലോ നൗഷാദേ, എന്താ പറയാ, നൗഷാദിന്റെ പെരുന്നാളാണ് നൗഷാദ് ആഘോഷിക്കുന്നത്. സുഹൃത്തുക്കളെ, നൗഷാദേ നേണ്ട, അതുകൊണ്ട് അത് മൊത്തം എടുത്തോളെ. അതല്ല, നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നൗഷാദ് കൊച്ചിയില് ബ്രോഡ്വേയിലെ ഒരു ഫുട്പാത്ത് കച്ചവടക്കാരനാണ്. അയാളുടേതാകെ എന്താ പറയാ, എല്ലാ സമ്പാദ്യവും തന്നെ ബ്രോഡ്വേയില് അദ്ദേഹത്തിന്റെ നമ്പറാണ്. അല്ല, അദ്ദേഹത്തിന്റെ നമ്പറല്ല, സോറി, അദ്ദേഹത്തിന്റെ നമ്പറല്ല. ഏ, ഇനിയും എടുത്തോണ്ടേ മതി.